നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ രഹസ്യ ആണവ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം ആക്രമിച്ചു എന്നതാണ് ആ വെളിപ്പെടുത്തൽ. നെതന്യാഹു വ്യക്തമാക്കുന്നത് ഒക്ടോബറിൽ നടന്ന വ്യോമാക്രമണത്തിലായിരുന്നു ആണവ കേന്ദ്രം തകർത്തത് എന്നാണ്. ആണവ പദ്ധതിയുടെ സുപ്രധാന ഭാഗമാണ് ഒക്ടോബറിൽ തകർക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പ്രതിരോധ മിസൈൽ ഉൽപ്പാദന ശേഷി തകർക്കാനും ഇതിലൂടെ സാധിച്ചെന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഇസ്രായേൽ സുരക്ഷാ സേന നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. ആക്രമണം നടന്നത് ഒക്ടോബർ 26-നായിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ആക്രമണം നടത്തിയത്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന പ്രവർത്തിക്കുന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഇറാൻ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഇസ്രായേലിന്റെ വാദങ്ങളെ ഇറാൻ തള്ളിയിരിക്കുകയാണ്. വ്യോമാക്രമണത്തിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇലാം, ഖുസിസ്ഥാൻ, ടെഹ്റാൻ എന്നീ പ്രവിശ്യകളിലെ അതിർത്തി റഡാർ സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നും ഇറാൻ സൈന്യം ആരോപിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിഗമനം. ആണവ ബോംബുകളുടെ ഒരു ശേഖരം തന്നെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് നേരത്തെ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. തങ്ങളെ തകർക്കാനുള്ള ആണവ ബോംബുകളാണ് ഇസ്രായേലിന്റെ കൈവശമുള്ളത്. ദീർഘദൂര മിസൈലുകൾ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്നിവയെല്ലാം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. ഒക്ടോബർ അവസാനമായിരുന്നു പർച്ചിൻ മിലിറ്ററി കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന പരീക്ഷണ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. തലേഗാൻ 2 സംവിധാനമായിരുന്നു പ്രധാന ലക്ഷ്യം. ആണവായുധത്തിൽ യുറേനിയത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് ആക്രമണത്തിൽ തകർത്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ അമദ് ആണവായുധ പദ്ധതിയുടെ ഭാഗമായിരുന്നു തലേഗാൻ 2 സംവിധാനം. 2003 ഇറാൻ ഇതിന്റെ പ്രവർത്തികൾ നിർത്തിവെച്ചിരുന്നു. എന്നാൽ സമീപകാലത്ത് വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ ഇറാൻ തുടങ്ങി. അതേസമയം കാര്യമായ ആക്രമണങ്ങൾ നടന്നിട്ടില്ലെന്ന് ഇറാൻ വാദിക്കുമ്പോഴും കനത്ത ആഘാതം ഉണ്ടായെന്ന് തെളിയിക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്ന ഒരു വിശദീകരണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.